ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചാണകത്തിൽ ചവിട്ടിയ പത്മജ വേണുഗോപാലാണ് ഇന്നത്തെ താരം. ആദ്യ പ്രതികരണവുമായി തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം വന്നതോടെ സംഗതി കുറച്ചുകൂടി കൊഴുത്തു. അതോടെയാണ് ചാനലുകളിൽ വന്ന് ഗർജിക്കുന്ന സിംഹമായി ആരെയും സംസാരിക്കാൻ വിടാതെ വീട്ടിലെ അതേ അടക്കി ഭരിച്ചിട്ടുള്ള സ്വഭാവവുമായി വരുന്ന ചാനൽ ചർച്ചകളിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന ക്ഷമ മുഹമ്മദ് കോൺഗ്രസിൽ നിന്നിട്ട് ക്ഷമ നശിച്ചു. വടകരയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ല. അതിൽ പ്രതിഷേധിച്ച് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും മറ്റുമൊക്കെ വലിച്ചു കീറി ചുമരിൽ ഒട്ടിക്കുന്നതും നമ്മൾ കണ്ടു. പത്മജ വേണുഗോപാൽ പറഞ്ഞു, എന്നെ കൊണ്ട് അവസാനിക്കില്ല ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക്. ഇനിയും ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് വരാനുണ്ട്. കാരണം അവർക്ക് അവിടെ നിന്നിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാനല്ല, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിമാരെ പോലെയുള്ള ആളുകൾ തീർച്ചയായിട്ടും മാറി ചവിട്ടാൻ തയ്യാറാകും, മാറി ചിന്തിക്കാൻ തയ്യാറാകുകയും വേണം. പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിൽ എത്തിച്ചതിന് പിന്നിൽ മുൻ ഐ പി എസ് ഓഫീസർ ആണ് എന്നതിന് തെളിവുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. ഒരാൾ പറഞ്ഞാൽ ഉടനെ തന്നെ മാറാൻ പറ്റുന്നതാണോ പാർട്ടി? എന്തെങ്കിലും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ പ്രഭാഷണം കേട്ടാൽ ഉടനെ തന്നെ അതുവരെ നമ്മൾ പിന്തുടർന്നു വന്നിരുന്ന മതം വലിച്ചെറിയുന്നത് പോലെ ഒരാൾ വന്ന് പറഞ്ഞാൽ ഉടനെ, അതല്ലെങ്കിൽ എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ നൽകിയാൽ, സ്ഥാനമാനങ്ങൾ നൽകിയാൽ, പണം നൽകിയാൽ അത്തരം പ്രലോഭനത്തിൽ വീഴുന്നതാണോ പാർട്ടി? എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. നിഷേധിച്ചാൽ തെളിവുകൾ ഹാജരാക്കാമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. കുറെ കാലമായി സി പി എം ബി ജെ പി ഇടനിലക്കാരനായിട്ടാണ് ബെഹ്റ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായിയുടെ അനുമതിയോടെയാണ് പത്മജ ബി ജെ പി പ്രവേശനത്തിന് ഇടനിലക്കാരനായി ബെഹ്റ പ്രവർത്തിച്ചത്. അപ്പോൾ ഇവിടെയും വില്ലനായി വരുന്നത് പിണറായി വിജയൻ തന്നെയാണ്. കാരണം പിണറായിക്ക് ബി ജെ പി വളരുക എന്നതല്ല ലക്ഷ്യം, മറിച്ച് കോൺഗ്രസിനെ തകർക്കുക എന്നതായിരിക്കും. അത് പലപ്പോഴും ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമായി മാറുന്നുണ്ടാകും. സതീശനാണ് ഇത് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ആരോപണങ്ങൾ നേരത്തെ തന്നെ ബെഹ്റ നിഷേധിച്ചു. അതിനുശേഷവും കോൺഗ്രസ് ഈ ആരോപണം തുടരുകയാണ് ബെഹ്റയ്ക്കെതിരെ. പത്മജ ബി ജെ പിയിൽ ചേർന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഹ്ലാദവും സി പി എമ്മിനായിരുന്നു എന്ന് പറയുന്നു. മാത്യു ടി തോമസിന്റെ പാർട്ടി എൻ ഡി എയിൽ തുടരുമ്പോഴാണ് ചാലക്കുടിയിൽ അദ്ദേഹം ബി ജെ പിക്കെതിരെ പ്രസംഗിച്ചത്. എൻ ഡി എ ഘടകകക്ഷിയായ ജനതാദളിനെ പുറത്താക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ അതോ ബി ജെ പിയുമായിട്ടുള്ള ധാരണയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. മന്ത്രി കൃഷ്ണൻകുട്ടിയെ പുറത്താക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ? മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുമെന്ന് പിണറായിയും ബി ജെ പിയും തമ്മിലുള്ള ധാരണയാണെന്നും കരുവന്നൂർ മാസപ്പടി അന്വേഷണങ്ങൾ എവിടെ പോയി എന്നും വി ഡി സതീശൻ തുറന്നടിച്ചു. എന്തൊരു നാണംകെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. 16 വർഷം സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ആളാണ് പിണറായി വിജയൻ. പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് മുൻ ധനകാര്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്ന വിശ്വനാഥ് മേനോൻ ബി ജെ പിയിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. പിണറായി സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെയാണ് അൽഫോൺസ് കണ്ണന്താനം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത്. പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന് മന്ത്രിയായ കണ്ണന്താനത്തിന് വിരുന്ന് നൽകിയ ആളാണ് പിണറായി. അപ്പോൾ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് സി പി എം നാണംകെട്ട പാർട്ടിയായിരുന്നു എന്നാണ് വി ഡി സതീശൻ ചോദിച്ചത്. ഏറ്റവും മുതിർന്ന നേതാവ് പാർട്ടി വിട്ട സമയത്ത് ആ നാണംകെട്ട പാർട്ടിയുടെ തലപ്പത്ത് പിണറായി വിജയനല്ലേ ഇരുന്നതെന്ന് വി ഡി സതീശൻ ചോദിച്ചു. ബംഗാളിലും ത്രിപുരയിലുമുള്ള സി പി എം നേതാക്കൾ ബി ജെ പിയിലും തൃണമൂൽ കോൺഗ്രസിലുമാണ്. പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയെയും പിണറായി പറഞ്ഞതുപോലെ നാണംകെട്ട എന്ന് വിശേഷിപ്പിക്കുന്നില്ല എന്ന് വി ഡി സതീശൻ. 77 ആർ എസ് എസ് പിന്തുണയിൽ ജയിച്ച ആളാണ് പിണറായി. ബി ജെ പിയുമായിട്ടുള്ള ബന്ധത്തിൽ 38 തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. ഇവർക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളൊക്കെ എവിടെ പോയി? കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം ധാരണയായോ? ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് പറയുന്ന ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണോ അതോ എൻ ഡി എ ചെയർമാനാണോ എന്നും വി ഡി സതീശൻ ചോദിച്ചു.
ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നാൽ അവിടെയൊക്കെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വരുമെന്നാണ് കണക്കാക്കുന്നത്. വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയാണ്. പിണറായിയെയും കുടുംബത്തെയും രക്ഷിക്കാനാണ് ഇല്ലാത്ത സ്പേസ് ബി ജെ പിക്ക് സി പി എം കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതെന്നും ആരോപിച്ചു വി ഡി സതീശൻ. യു ഡി എഫിന്റെ വടകര, ആലപ്പുഴ, തൃശൂർ സ്ഥാനാർത്ഥികൾ സി പി എമ്മിനെയും ബി ജെ പിയെയും ഞെട്ടിച്ചു കളഞ്ഞു. ആ ഞെട്ടൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇരട്ടിയാകും. യു ഡി എഫിന് വടകരയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന മിടുമിടുക്കന്മാരായ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. കേരളത്തിൽ ഒരിടത്തും അക്കൗണ്ട് തുറക്കാൻ ബി ജെ പി അനുവദിക്കില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു. പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള നീക്കം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗമാണ് പത്മജ. എന്നാൽ പാർട്ടിയിൽ വലിയ ഉത്തരവാദിത്വം ഉണ്ടായില്ല. കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിച്ച സമരാഗ്നിയിലും പത്മജ നിറഞ്ഞാടിയില്ല. രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതും പത്മജ ഗൗരവത്തോടെ തന്നെ എടുത്തു. തനിക്ക് സീറ്റ് നൽകാതിരിക്കാനാണ് രാജ്യസഭാ സീറ്റ് ലീഗിന് കൊടുത്തതെന്നും പത്മജ വിലയിരുത്തി. ഇതോടെയാണ് ചുവടുമാറ്റം ആരംഭിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അവഗണന നേരിടുന്നു എന്ന് പലപ്പോഴായി പത്മജ പറഞ്ഞിട്ടുണ്ട്. എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ടപ്പോഴും പലർക്കും വിഷമങ്ങൾ ഉണ്ടായിരുന്നെന്നും നേതൃത്വം മുൻകൈയെടുത്ത് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പത്മജ പറഞ്ഞിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുകയാണ്. എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്ന സമയത്ത് പത്മജ ഫേസ്ബുക്കിൽ പങ്കുവച്ച പ്രതികരണ കുറിപ്പാണ് പുതിയ സാഹചര്യത്തിൽ പ്രസക്തി നേടുന്നത്. അനിൽ പാർട്ടി വിട്ടത് ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണെന്നും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുടക്കത്തിലെ പറഞ്ഞു തീർക്കണമെന്നും പത്മജ നേതൃത്വത്തോടായി പറഞ്ഞിരുന്നു. അനിൽ ആന്റണി കോൺഗ്രസ് വിട്ടത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണോ എന്നതിലല്ല കാര്യം, സമുന്നതനായ നേതാവിന്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പത്മജയുടെ പ്രതികരണം. അനിൽ ആന്റണിയുടെ വിഷയത്തിൽ ഒന്നും പറയണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയണമെന്ന് തോന്നി. അനിൽ ആന്റണി പോയത് നിസ്സാരമായി കാണാവുന്ന ഒന്നല്ലെന്നും അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണോ എന്നുള്ളതല്ല കാര്യമെന്നും പക്ഷേ അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിന്റെ മകനാണ് എന്നായിരുന്നു പത്മജയുടെ കുറിപ്പ് തന്നെ ഫേസ്ബുക്കിൽ വൈറലായത്. കരുണാകരന്റെ മക്കളായാലും ആന്റണിയുടെ മക്കളായാലും അവർ ജനിച്ചത് മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. കുഞ്ഞുനാളു മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഞങ്ങൾ കണ്ടതും എല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തിന്റെ കഥകളാണ്. അങ്ങനെ വളർന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഈ പാർട്ടി വിട്ടു പോയി എന്നത് വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുടക്കത്തിലെ പറഞ്ഞു തീർക്കണം. പത്മജയുടെ കുറിപ്പിൽ ഇതൊക്കെയാണ് വിശദീകരിക്കുന്നത്. ഒരു കുടുംബമാകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകും. അതെല്ലാം നിസ്സാരമായി കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും 2023 ഏപ്രിൽ 7 ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പത്മജ പറയുന്നുണ്ട്. വിഷമങ്ങൾ പലർക്കുമുണ്ടെന്നും അതൊക്കെ പറഞ്ഞു തീർത്ത് എല്ലാവരും ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടൂ എന്നും പത്മജ വിശദീകരിച്ചു. അനിൽ ആന്റണി പോയതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്, പക്ഷേ അതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നേതൃത്വം മുൻകൈയെടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞാണ് പത്മജ അന്ന് കുറിപ്പ് അവസാനിപ്പിച്ചത്. ഈ കുറിപ്പിട്ട് 11 പിന്നിടുമ്പോൾ പത്മജയും കൂടുമാറി പത്മജയും ആന്റണിയുടെ മകൻ എത്തിയ അതേ കൂട്ടിലേക്ക് തന്നെ എത്തുന്നു. ബി ജെ പിയുടെ പ്രധാന മുഖമായ സുരേഷ് ഗോപിയാണ് ഈ ചരടുവലികൾക്ക് നേതൃത്വം നൽകിയതെന്നും അനിൽ ആന്റണി നിർണായകമായ നീക്കങ്ങൾ നടത്തിയെന്നും അതീവ രഹസ്യമായി പത്മജയെ ബി ജെ പിയിൽ എത്തിക്കുകയായിരുന്നു ശ്രമമെന്നും ഒക്കെ പറയുന്നു. എന്നാൽ ന്യൂസ് 18 കേരള ഈ വാർത്ത നൽകിയതോടെ ചർച്ച സജീവമായി. പത്മജ ബി ജെ പിയിലേക്കാണ് എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ നിഷേധക്കുറിപ്പുമായി പത്മജ രംഗത്ത് വന്നിരുന്നെങ്കിലും അത് കത്തിയില്ല. ഫേസ്ബുക്കിലൂടെ തന്നെയായിരുന്നു പ്രചാരണം തെറ്റാണ് എന്ന് പത്മജ പറഞ്ഞത്. എന്നാൽ വൈകിട്ടോടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്യുകയാണ് പത്മജ ചെയ്തത്. ഡൽഹിയിലുള്ള പത്മജ ബി ജെ പി കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും പാർട്ടി അംഗത്വം സ്വീകരിക്കുമെന്നും പിന്നീട് ഉറപ്പായ സാഹചര്യത്തിൽ പത്മജ ഇട്ട പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. അപ്പൊ അതിന് പിന്നിൽ പ്രവർത്തിച്ച ബെഹ്റ, സുരേഷ് ഗോപി, അതുപോലെ പിണറായി എന്നിവർക്കൊക്കെ നന്ദി പറയുകയാണ് പത്മജ ബി ജെ പിയിൽ എത്തിയ ശേഷം. നന്ദി.